നമസ്കാരം. കേരളത്തിന്റെ ഐഎസിന്റെ മാരക സ്ലീപ്പർ സെല്ലുകളിൽ ഒന്നാണെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നയാളാണ് തലശ്ശേരി സ്വദേശിയായ ചിറക്കര കുഴിപ്പങ്ങാട് തൗഫീഖിൽ ഹംസ ഇബ്രാഹിം എന്ന 57-കാരൻ. പാചകവിദഗ്ധനായ ഇയാൾ തന്റെ കൈപുണ്യത്തിലൂടെയാണ് ആൾക്കാരെ കയ്യിലെടുത്തിരുന്നത്. ബിരിയാണിയും കുഴിമന്തിയും ഉൾപ്പെടെയുള്ള അറേബ്യൻ വിഭവങ്ങൾ വിളമ്പുന്നതിനോടൊപ്പം ജിഹാദി ആശയങ്ങളും ഇയാൾ യുവാക്കളിലേക്ക് കുത്തിവെച്ചു. ഇങ്ങനെ വലയിൽ വീഴ്ത്തിയ നിരവധി യുവാക്കളെയാണ് ഹംസ ഐഎസിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ഹംസയുടെ രീതി കൊണ്ട് തന്നെ ഇയാൾക്ക് ബിരിയാണി ഹംസ എന്നും താലിബാൻ ഹംസ എന്നുമാണ് വിളിപ്പേരുകൾ. 2017-ലാണ് താലിബാൻ ഹംസ പിടിയിലാകുന്നത്. പാചകത്തിലൂടെയാണ് നാട്ടുകാരെയും ഗൾഫുകാരെയും കയ്യിലെടുത്തിരുന്നത്. റിക്രൂട്ട്മെന്റ് സംഭവങ്ങളിൽ പങ്ക് വ്യക്തമാകാതിരുന്നതിനാൽ പലതവണ ഇയാൾ രക്ഷപ്പെട്ടു. ഇതോടെ മാസങ്ങൾ നീണ്ട വിവിധ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിനൊടുവിലാണ് ഹംസ പിടിയിലായത്. ഐഎസ് പോലുള്ള സംവിധാനം ലോകത്ത് അനിവാര്യമാണെന്നാണ് ഹംസയുടെ നിലപാട്. പിടിയിലായപ്പോഴും ഐഎസിനെ പറ്റി മേന്മകളായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഹംസയ്ക്ക് പറയാനുണ്ടായിരുന്നത്. എന്നെ വെറുതെ വിട്ടേക്കൂ, ഞാൻ ഐഎസിലേക്ക് പോകാം എന്നാണ് അറസ്റ്റിലായപ്പോൾ ഹംസ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. നിരവധി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത ഇയാൾക്ക് ഒടുവിൽ ഐഎസിലേക്ക് തന്നെ കടക്കുകയായിരുന്നു പദ്ധതി. ബഹ്റൈൻ കേന്ദ്രീകരിച്ചായിരുന്നു ഏറെ കാലം ഹംസയുടെ പ്രവർത്തനങ്ങൾ. ബഹ്റൈനിലെ സലഫി സെന്ററിലെ പ്രവർത്തകനും നിത്യസന്ദർശകനുമായിരുന്നു ഹംസ. മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹദ്ദീസ് അടങ്ങുന്ന 5-അംഗ സംഘം ബഹ്റൈനിൽ കേന്ദ്രീകരിച്ച് ഐഎസിൽ ചേർന്നവരായിരുന്നു. ഗൾഫിലുള്ളപ്പോൾ ഐഎസിന്റെ ജിഹാദി ആശയങ്ങളും ഗുഫർ ബിൻ താഖൂത്ത് ഷിർക്ക് തുടങ്ങിയ ആശയങ്ങൾ നിരവധി മലയാളി യുവാക്കളിൽ കുത്തിവെച്ചിരുന്നു. പാചക ജോലി നന്നായി അറിയാവുന്ന ഹംസ ബഹ്റൈനിൽ സ്വന്തമായി കാറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്നയാളായിരുന്നു. ഇവിടെ വെച്ചാണ് യുവാക്കൾ ജിഹാദി ആശയം കുത്തിവെച്ചിരുന്നത്. ഐഎസ് മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ ഹംസ കൃത്യമായി അറിഞ്ഞിരുന്നു. സിറിയ അഫ്ഗാൻ മേഖലയിലുള്ളവരുമായും ഹംസ ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ രാജ്യക്കാരടങ്ങുന്ന ജിഹാദി ആശയക്കാരുമായി വലിയ ശൃംഖല ഉണ്ടാക്കിയ ശേഷമാണ് 2016-ൽ ഹംസ നാട്ടിലേക്ക് മടങ്ങിയത്. കണ്ണൂരിൽ നിന്ന് സിറിയയിലേക്ക് കുടുംബസമേതം പോയ ഷമീർ ഹംസയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഹംസയുടെ മോട്ടിവേഷൻ ഷമീറിന് ലഭിച്ചിരുന്നതായും നേരത്തെ ഐഎസ് കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലുള്ളവർ പോലീസിന് മൊഴി നൽകിയിരുന്നു. തീൻമേഷയിൽ നിന്ന് തീവ്രവാദത്തിലേക്ക് എത്തിയ ചരിത്രമാണ് ഹംസയുടേത്. അറേബ്യൻ വിഭവങ്ങളായ കുഴിമന്തി, മന്തി, ഹമൂസ, മുത്തബൻ തുടങ്ങിയ വിഭവങ്ങളുടെ രുചി മറ്റു നാട്ടുകാർ അറിയുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ തലശ്ശേരിക്കാർ അറിഞ്ഞിട്ടുണ്ട്. ഇതിനു കാരണം ഹംസയുടെ കൈപുണ്യമാണ്. ബഹ്റൈനിൽ പാചകക്കാരനായിട്ടാണ് ഹംസയുടെ പ്രവാസ ജീവിതം തുടങ്ങുന്നത്. 1991-ൽ സൗദിയിലെത്തി. ഇവിടെ സജൻ ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ സലാഡ് മാസ്റ്ററായി ജോലിയെടുത്തു. ചൈനീസ് അറേബ്യൻ സലാഡുകൾ ഉണ്ടാക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു. സലാഡ് നിർമ്മാണത്തിൽ പുരസ്കാരങ്ങൾ വരെ ഇയാൾ നേടിയിട്ടുണ്ട്. പല ഉന്നത വ്യക്തികളുമായും പാചകത്തിലൂടെ തന്നെ ബന്ധം സ്ഥാപിച്ചു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഹംസ അറേബ്യൻ കിച്ചൺ എന്ന പേരിൽ കാറ്ററിംഗ് സർവീസ് തുടങ്ങി. വീട്ടിൽ തന്നെയായിരുന്നു പാചകം. സഹായികളും കുടുംബാംഗങ്ങളും വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് സാധനങ്ങൾ വാങ്ങാൻ രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഹംസ മിക്കവർക്കും പരിചിതനായിരുന്നു. പരിചിതരോട് കുശലം പറയും. പിടിയിലാകും വരെ ജാതി ഭേദമന്യ മിക്ക കല്യാണ വീടുകളിലെയും സ്ഥിര സാന്നിധ്യമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റിലായി കാക്കനാട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഹംസയ്ക്ക് മകളുടെ നിക്കാഹിൽ പങ്കെടുക്കാൻ 2018-ൽ 6 മണിക്കൂർ കോടതി പരോൾ നൽകിയിരുന്നു. തുടർന്ന് കനത്ത സുരക്ഷയിലാണ് തലശ്ശേരി ചിറക്കര സീതി സാഹിബ് റോഡിലെ വീട്ടിൽ വെച്ച് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആമിർ പദവിയിലേക്കെത്തുക എന്നതാണ് ഹംസയുടെ പ്രധാന ലക്ഷ്യമെന്നും ഇതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആളുകളെ ഐഎസിൽ റിക്രൂട്ട് ചെയ്യുകയായിരുന്നുവെന്നുമാണ് ഹംസ കൂട്ടാളികളോട് പറഞ്ഞിരുന്നത്. ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലാൻഡിലും സന്ദർശിച്ച ഹംസ ഇസ്ലാമിക് സ്റ്റേറ്റ് രാജ്യങ്ങളായ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ ഒരിക്കൽ പോലും പോയിരുന്നില്ല. മതകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ള ഹംസ അറബി, ഉറുദു എന്നീ ഭാഷകളിൽ പ്രാവീണ്യനായിരുന്നു. മനാമയിലെ അൽ അൻസാർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഐഎസുകാർക്ക് പരിശീലനം ലഭിക്കുന്നതെന്നും ഹംസ നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.